ഇപ്പൊ അടിച്ചു പോവെന്നും പറയാൻ പറ്റില്ല, ഇന്നലെ ഞാൻ അടിച്ചു പോയി എന്ന് വിചാരിച്ചതാണ്. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വീഡിയോ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് ലാസ്റ്റത്തെ നോമ്പാണോ അല്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് മാസം കണ്ട നാളെ പെരുന്നാളാണ്. അപ്പം ഓൾറെഡി അഡ്വാൻസ് ഈദ് മുബാറക്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് വന്നതേ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സാധനം കാണിച്ചതാണ്. ഓക്കെ, എല്ലാവർക്കും ഉപകാരപ്പെടും, പ്രത്യേകിച്ച് ഹൗസ് ഡ്രൈവർമാരായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർ, റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്നവർക്ക് ഒക്കെ ഉപകാരപ്പെടുന്ന എന്താ പറയുക, ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. കാരണം ഇത് പ്രൊമോഷൻ ഒന്നല്ല, ഞാൻ വാങ്ങിയതാണ് സാധനം, പക്ഷെ എനിക്കത് യൂസ്ഫുള്ളാണ്. എനിക്കത് എന്താ പറയുക, ഒരുപാട് പിന്നെ ഇത് ലാസ്റ്റൊക്കെ എനിക്ക് കിട്ടി, എനിക്ക് നോമ്പ് ഫസ്റ്റിൽ കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. അപ്പോൾ ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളൊന്നും അല്ല, എനിക്കങ്ങനെ പറയാനും അറിയില്ല. അപ്പോൾ ഉള്ള കാര്യം ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് സാധനം. ഓക്കെ, ഇതിൻ്റെ ഇത് ഓസ്കാറിൻ്റെ ആണ്, ഓസ്കാറിൻ്റെ ആണ് ഈ സാധനം. ഓക്കെ, അപ്പോൾ ഇതൊരു ജ്യൂസ് മെഷീനാണ്, സിംഗിളായിട്ട് ഒരു ഗ്ലാസ്, എത്ര എത്ര മില്ലി, അത് 350 മില്ലി. അപ്പോൾ ഇതാണ് സാധനം. ഓക്കെ, ഇത് ബാറ്ററിക്കാണ്, നമുക്ക് പിന്നെ എന്താ പറയുക, USB ചാർജർ ഇതാ ഇവിടെ ഉണ്ടോ, ഇതുപോലെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. 2000 mAh ബാറ്ററിയാണ്, 200 അല്ല 2000 mAh. 1 ഇയർ വാറൻറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്, കണ്ടാൽ അറിയാമല്ലോ, പ്രൊഡക്റ്റ് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സാധനം ഉണ്ടല്ലോ, ഞാൻ 2-3 ഐറ്റംസ് കണ്ടു, പക്ഷെ അതിൽ എനിക്ക് തോന്നിയത് ഇതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയിട്ടാണ് ഇത് എടുത്തത്. കാരണം ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു അരിപ്പ പോലത്തെ സംഭവമുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതിനെ അത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇത് മറ്റേ ലോക്കലാണ്, ലോക്കലാണെന്ന് പറഞ്ഞാൽ ഇതെനിക്ക് അത്രയ്ക്കും കുറഞ്ഞ റേറ്റിനാണ് കിട്ടിയത്. ഞാൻ ഇത് ഖത്തറിൽ നിന്നാണ് വാങ്ങിയതും. അപ്പം ഇതിൽ മാക്സിമം വത്തക്ക, അതുപോലെ തന്നെ എന്താ പറയുക, ഓറഞ്ച്, അങ്ങനെ ഐറ്റംസുകളൊക്കെ അടിക്കുക. അപ്പോൾ അതല്ല, ഇത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതാ, 380 മില്ലിയാണ് ഇതിൻ്റെ പിന്നെ കപ്പാസിറ്റി. ഓക്കെ, USB ചാർജിങ് ആണ്, ഒക്കെ ഇവിടെ എഴുതി വെച്ചു എന്തൊക്കെ. ഓക്കെ, പിന്നെ ഓക്കെ, അപ്പോൾ ഇതാണ് സാധനം. ഇത്രയും കളറിൽ വരും, പക്ഷേ എനിക്ക് കിട്ടിയത് കളർ ഗ്രീനാണ്. അപ്പോൾ എന്താ പറയുക, ഇതാണ് സാധനം, കണ്ടോ, ഇതാണ് പ്രൊഡക്റ്റ്. ഇത് ഇതിൽ ഡബിൾ ക്ലിക്ക് അടിച്ചാൽ കറങ്ങും, കണ്ടോ. ഓക്കെ, ഇത് പിന്നെ എന്താ വെച്ചാൽ, ഇത് ഡബിൾ ക്ലിക്ക് അടിച്ചിട്ട് കറങ്ങി കഴിഞ്ഞാൽ കുറച്ച് ഇന്നത് സ്റ്റെക്കാവും, ഇത് നിൽക്കും, പിന്നെ രണ്ടാമത് വീണ്ടും അടിക്കണം. അപ്പോൾ ഇത് ഞാൻ 1-2 പ്രാവശ്യം അടിച്ചു, അതാണ് ഇതിൽ വെള്ളമൊക്കെ കണ്ടത്. അടിപൊളിയാണ്, ഞാൻ ഈത്തപ്പഴം അടിച്ചു, അടിപൊളിയാണ്, നല്ലോണം മിക്സിങ് ആകുന്നുണ്ട്. പിന്നെ ഇന്നലെ ഓറഞ്ച് അടിച്ച് കുടിച്ചു, അതും മിക്സിങ് ആകുന്നുണ്ട്. പക്ഷേ കുറച്ച് ഇങ്ങനെ ഇടണം, ടൈമിങ് വേണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്, കണ്ടോ. അപ്പോൾ ഇതാണ് സാധനം. ഓക്കെ, ഞാൻ ഇതിൻ്റെ മുന്നേ വേറൊന്ന് കണ്ടത് ഈ ടോപ്പ് ഊരാൻ പറ്റും, അങ്ങനത്തെ ടൈപ്പായിരുന്നു. മിക്സിൻ്റെ ഈ ഇതുണ്ടല്ലോ, എന്താ പറയുക, ഈ ബ്ലേഡ് ഭാഗം, അത് ഇങ്ങനെ പുറത്ത് കാണിച്ചിട്ട് ഇതിങ്ങനെ അതിന്മേൽ കുടി ഫിറ്റ് ചെയ്യുന്ന ടൈപ്പാണ് ഞാൻ ആദ്യം കണ്ടിരുന്നത്. അത് കണ്ടിട്ട് ഞാൻ വാങ്ങാൻ പോയത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഓറഞ്ചൊക്കെ അടിച്ച് കഴിഞ്ഞാൽ എന്തായാലും അരിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇതുകൂടെ കണ്ടപ്പം എന്നാൽ പിന്നെ ഇതെടുക്കാമെന്ന് ചോദിച്ചു. കാരണം ഇതുണ്ടോ, ഇത് അരിപ്പ മോഡലൊരു സാധനം, കണ്ടോ. ഓക്കെ, അപ്പം ഇതിൽ അരിക്കാനും പറ്റും. അപ്പം ഇന്നലെ ഞാൻ ഓറഞ്ച് അടിച്ച് അരിച്ച് കുടിച്ചതാണിത്. പക്ഷേ വല്ലാണ്ടൊന്നും പോരൂല, എന്നാലും ലേശമൊക്കെ പോരുള്ളൂ. ഓക്കെ, പിന്നെ അതിൻ്റെ ടോപ്പ്, ഇതിൻ്റെ മേലെ ഇങ്ങനെ ടോപ്പ്, ഇത് നമുക്ക് കയ്യിൽ പിടിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, വെയിറ്റ് ഇല്ല സാധനം, വെയിറ്റ് കുറവാണ്. ഓക്കെ, വെയിറ്റ്ലെസ് സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെതാ ഇങ്ങനെയൊക്കെ വെച്ച് അടിക്കാനൊക്കെ പറ്റുന്നതാണെന്ന് തോന്നുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് വിറപ്പിക്കണില്ല, എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറയാനും അറിയില്ല. അപ്പോൾ ഇനി നമ്മളെ ഇത് ഞാൻ പരിചയപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ട്രാവൽ ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ നമ്മളെ കുട്ടികളില്ലേ, കുട്ടികളായിട്ട് പോകുമ്പം പുറത്ത് പോകുമ്പം ഇതായിരിക്കുമ്പോൾ നമ്മൾ കുടിക്കുന്നത് ഹോട്ടലിലോ കുർബാറിലോ കയറിയിട്ടാണ്. അങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെ വരുന്നത്, എന്തൊക്കെ ഏതൊക്കെ ഫ്രഷ് ആണോ അല്ലയോ ഒന്നും അറിയില്ല. നമുക്ക് നമ്മളെ കുട്ടിക്കും മക്കൾക്കും ഞമ്മക്കും ഒക്കെ കുടിക്കാൻ, ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നൊരു സാധനം. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളെ പരിചയപ്പെടുത്താൻ കാരണം. അപ്പോൾ ദേ, ഇന്ന് സമൂസ ഉണ്ട്, റുമാനുണ്ട്, ബത്തക്ക ഉണ്ട്, ബനാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ബത്തക്ക അടിച്ചു നോക്കാം ആദ്യം. ഓക്കെ, ബത്തക്ക എങ്ങനെ ഇടാം, ബത്തക്ക പ്രത്യേകിച്ച് വെള്ളമാണല്ലോ, അപ്പോൾ ബത്തക്ക എങ്ങനെ ഇടാം, ഒന്നായിട്ട് ഇടുന്നില്ല, കുറച്ച് ഇടുന്നുള്ളൂ, വെള്ളമൊന്നും ചേർക്കണമില്ല, എല്ലാം ചേർക്കണോ ചേർക്കണ്ടേ നമുക്ക് നോക്കി. ഇപ്പോൾ അത് അടിച്ചു പോകുമെന്നും പറയാൻ പറ്റില്ല, ഇന്നലെ ഞാൻ അടിച്ചു പോയി എന്ന് വിചാരിച്ചതാണ്.
ഓക്കെ. അപ്പോൾ ഇങ്ങനെ അടിക്കുക, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇത് വെച്ചിട്ട് മൂടണം. മലക്കെ കയറും, മലകളൊക്കെ കയറി പോകുമ്പോഴേ, ഹിൽ ടോപ്പൊക്കെ കയറി പോകുമ്പോഴൊക്കെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കയ്യിൽ വെച്ചാലൊക്കെ ഈ സാധനം സെറ്റാണ് കേട്ടോ, ഉപകാരപ്പെടും. ഓക്കെ. ആ അടിയില്ല, അടിയില്ല, കുറച്ച് വെള്ളം പറഞ്ഞിരുന്നു, കുറച്ച് വെള്ളം വേണം. അടിയുന്ന സാധനം അടിയാണ്ടോ? സ്പീഡൊക്കെ ഉണ്ട് സാധനം, നല്ല സ്പീഡുണ്ട്, നല്ലോണം അടിയുന്നുണ്ട് സാധനം. ഓക്കെ ഉണ്ടോ? ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് നിൽക്കും. ഒരു ഏകദേശം ഒരു നിൽക്കൊണ്ട ഈ മക്കീനെ ചൂടാകുമ്പോൾ അവിടെ നിൽക്കലാണെന്ന് തോന്നുന്നു. ഇപ്പം നിൽക്കുന്നുമില്ലേ, ഇത് നിൽക്കുന്നു കാണില്ലല്ലോ. ഓക്കെ. ഇനി അഥവാ ഇത് കൂടുതൽ പവർ ആണ് എന്നുണ്ടെങ്കിൽ, കൂടുതൽ ആടായിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ഇത് അതാ നിന്നില്ലേ, കൂടുതൽ ആടാണെന്നുണ്ടെങ്കിൽ ഈ നീല കളറുള്ള ചുവപ്പ് കളറാവും. ഓക്കെ. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ രണ്ടാമത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ മിക്സ് ആവും. ഓക്കെ. അങ്ങനെ ജ്യൂസ് അടിച്ച് ഞാൻ കുറച്ച് റുമാലും കൂടെ അതിലേക്ക് ഇട്ടേ. കുറച്ച് റുമാലും കൂടെ ഇട്ട് ജ്യൂസ് വേഗം കുറച്ച് പാർന്നു. ഓക്കെ. ഇങ്ങനെ പാലരിച്ചാണ്ട് ഉണ്ടോ? ഓക്കെ. ഇതാണ് ഇതിൻ്റെ സുഖം. മറ്റത് ഇങ്ങനെ അരിക്കാൻ കഴിയില്ല, അരിക്കാനെങ്കിൽ അരിപ്പ വേറെ കൊണ്ടെടുക്കണം. ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഇതാ പറഞ്ഞ് ആവശ്യമുള്ളവർ വാങ്ങിക്കോളി. ഈ സാധനം ഇപ്പോൾ ഓഫറിലുണ്ട്. ഓക്കെ. ഇത് റയാനിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇനി അവിടെ കണ്ടോയെന്ന് അറിയില്ല. ഓക്കെ. ഉപകാരപ്പെടും 100% എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പിന്നെ ഇപ്പോൾ കാര്യമായിട്ട് ഞാൻ എൻ്റെ കുട്ടിനെ കൊണ്ട് പുറത്ത് പോകുമ്പോഴൊക്കെ ആവശ്യമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വാങ്ങിയത്. പിന്നെ ഞാൻ കമ്പനിക്കാരൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോഴും അങ്ങക്ക് അടിച്ച് കുടിക്കാൻ പറ്റിയ ജ്യൂസ് അടിക്കാൻ കുടിക്കാൻ പറ്റിയ സെറ്റപ്പല്ല, നമുക്ക് വണ്ടിയിൽ ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഉപകാരങ്ങൾ ഇതിനോടുണ്ട്. ഓക്കെ. അപ്പം താല്പര്യമുള്ളവർ ഇത് വാങ്ങുക, ഞാൻ നിർബന്ധിക്കുകയൊന്നുമില്ല. ഞാൻ നിർബന്ധിച്ചിട്ട് നിങ്ങൾ വാങ്ങൂല എന്ന് എനിക്കറിയാം. അപ്പം വേണ്ടവർ വാങ്ങി വെക്കുക. ഓക്കെ. പക്ക സാധനമാണ്. അപ്പം വേണ്ടവർ വാങ്ങിക്കോളൂ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ റേറ്റ് എത്രയാണ്? ആ 30 റിയാലാണ് ഞാൻ വാങ്ങിയത്. വക്രയെന്നാണ് ഇതിൻ്റെ, എവിടുന്ന് അറിയാം, വക്ര റവാബിയിൽ 30 റിയാലാണ്. ഷോപ്പിൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാണ്ട് ഷോപ്പില്ലേ നമ്മളെ വക്രയിൽ ടൗണിൽ, അതിലുണ്ട് ഇത് 25 റിയാലിന്. സെയിം സാധനം, ഓസ്കാറിന് തന്നെ സെയിം സാധനം, 25 റിയാൽ. അത് വാങ്ങിയ ശേഷം അവിടുന്ന് കണ്ടത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം, ഉപകാരപ്പെടും. നാട്ടിൽ പോകുമ്പോൾ ഉപകാരപ്പെടും. റൂമിലാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ വലിയൊരു മെഷീൻ വാങ്ങണമെങ്കിൽ നമുക്ക് മാക്സിമം പോയാലും ഒരു 50-100 റിയാൽ എന്തായാലും കൊടുക്കണം. നല്ലൊരു മെഷീൻ നാട്ടിൽ കൊണ്ടുപോകുകയാണെങ്കിലും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അടിച്ച് കുടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് വീട്ടിലേക്ക് കൊണ്ടായാലും കുട്ടികൾക്കും കുട്ടികളായിട്ട് പോകുമ്പോഴൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ പരിചയപ്പെടുത്തിയത്. അല്ലാണ്ട് ഒരു പ്രൊമോഷനായിട്ടാലും കാണണ്ട. വാങ്ങേണ്ടവർക്ക് വാങ്ങാം, വാങ്ങാത്തവർക്ക് വാങ്ങണ്ട, അത്രേ ഉള്ളൂ. ഓക്കെ. ഇത് പല കമ്പനീൻ്റെ ഉണ്ട്, ബാക്കിയുള്ള കമ്പനീൻ്റെ ഒന്നും എങ്ങനെ എനിക്കറിയില്ല. ഈ കമ്പനി ഇപ്പം ഞാൻ വാങ്ങിയതുകൊണ്ട് ഇത് എനിക്ക് തോന്നി, ഇത് മെഷീൻ ഞാൻ പവർ ഉണ്ടാവില്ല, ഞാൻ എന്താ പറയുക, മൂഞ്ചി എന്ന് വിചാരിച്ച സാധനമാണ്. പക്ഷേ മൂഞ്ചിയിട്ടില്ല. ഇന്നലെ ഞാൻ ഇതടിച്ചു, ഓറഞ്ച് അടിച്ചു. ഓറഞ്ച് ആദ്യം അടിച്ചപ്പോൾ അടിഞ്ഞില്ല. അപ്പോൾ ഓരോ പീസ് രണ്ട് പീസ് വെച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് അങ്ങനെ മിക്സായി വന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.